ഹലോ എവരി വൺ, അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് എവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എൻ്റെ പേര് ഹൻഷ. സോ നമ്മൾ ലാസ്റ്റ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തത് RRB NTPC 2015 വ്യത്യസ്തമായ ഷിഫ്റ്റുകൾ ചോദിച്ച ചോദ്യങ്ങളിൽ നിന്ന് ഒരു ഇമ്പോർട്ടൻ്റ് മോഡൽ പിക്ക് ചെയ്ത്, അതായത് ഡിഫറെൻറ്റ് ഷിഫ്റ്റ്സിൽ ചോദിച്ചിട്ടുള്ള ചോദ്യത്തിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോഡൽ പിക്ക് ചെയ്ത് അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ RRB NTPC 2015 ഡിഫറെൻറ്റ് ഷിഫ്റ്റ്സിൽ ചോദിച്ചിട്ടുള്ളതിൽ നിന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മോഡൽ ഞാൻ പിക്ക് ചെയ്ത് അതിൽ മൂന്ന് ചോദ്യങ്ങൾ, അതായത് ഒരേ മോഡലിലുള്ള മൂന്ന് ചോദ്യങ്ങൾ, ഡിഫറെൻറ്റ് ഷിഫ്റ്റ്സിൽ ചോദിച്ചിട്ടുള്ള ഒരേ മോഡലിലുള്ള മൂന്ന് ചോദ്യങ്ങൾ ഞാൻ ഓൾറെഡി മോഡലിൽ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നു ഇതൊരു സീരീസ് ആയിരിക്കും എന്നുള്ളത്. അതിൽ ആ സീരീസിലെ ഫസ്റ്റ് വീഡിയോ ആണ് നമ്മൾ ചെയ്ത്, അതായത് ഫസ്റ്റ് മോഡൽ, ഓരോ വീഡിയോയിലും ഓരോ മോഡൽ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്. സോ ഈ സീരീസിലെ സെക്കൻഡ് വീഡിയോ ആണത്. സോ സെക്കൻഡ് വീഡിയോ എന്ന് പറയുമ്പോൾ മറ്റൊരു മോഡലായിട്ട്, സെക്കൻഡ് മോഡൽ ക്വസ്റ്റിനുമായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് റീസണിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മോഡലായിരുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആപ്റ്റിറ്റ്യൂഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മോഡലാണ്. സോ നമുക്ക് പറഞ്ഞധികം സമയം കളയാതെ ചോദ്യത്തിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ ചോദ്യം ഉണ്ടായിരുന്നത്, RRB NTPC 2015 തന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഫൈൻഡ് ദ ഫാക്ടേഴ്സ് ഓഫ് x²+7x+10. x²+7x+10 എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നാല് ഓപ്ഷൻസും തന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഓരോന്നോരോന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. സോ അതല്ലാതെ എങ്ങനെയാണത് ഈസി ആയിട്ട് ചെയ്യുക, കണ്ടുപിടിച്ച് നമ്മളത് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഇങ്ങനൊരു ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമുള്ളൂ, ഈ x² അങ്ങ് വിട്ടേക്കുക, അത് നമുക്ക് ആവശ്യമില്ല, നിങ്ങൾ നോക്കണം. അല്ലെങ്കിൽ x²+7x+10 ആണല്ലോ, നിങ്ങൾ എന്ത് മാത്രം നോക്കിയാൽ മതി, ഈ 7 കേസും ഈ 10 കേസും മാത്രം നോക്കിയാൽ മതി. ഈ 7 എന്ന് പറയുന്നത് നമ്മുടെ സം ആയിട്ട് കൺസിഡർ ചെയ്യാം, ഈ 10 എന്ന് പറയുന്നത് നമ്മുടെ പ്രോഡക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ അങ്ങനെയാണ് ആ ഇക്വേഷൻ വന്നിട്ടുണ്ടാവുക. എക്സിൻ്റെ കൂടെ കോഫിഷ്യൻ്റ് ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് x²+7x+10 ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് എല്ലാത്തിലും ചോദിച്ചിരിക്കുന്നത്. ഇവിടെയും x² ആണ്, അവിടെയും x² ആണ്, ദെൻ മൂന്നാമത്തെ ക്വസ്റ്റിനിലും x² ആണ്. ഇത്തരം ചോദ്യങ്ങളാണ് വരുന്നതെങ്കിൽ നിങ്ങൾ നോക്കേണ്ട കാര്യം ഈ 7 സമ്മായിട്ടും ഈ 10 എന്തായിട്ടും കൺസിഡർ ചെയ്യുക, പ്രോഡക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇനി ഇത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഓരോരോ ഓപ്ഷനായിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കുക. എങ്ങനെയാണ് നോക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷനിൽ എന്തൊക്കെയാണ്, -5 ഉം -2 ഉം ആണ് അല്ലേ. -5 ഉം -2 ഉം നമുക്ക് എന്താ വരിക, -7 ആണ് വരിക. നമുക്ക് എന്താ വരേണ്ടത്, സം ആയിട്ട് വരേണ്ടത് +7 ആണ്, പ്രോഡക്റ്റ് ആയിട്ട് വരേണ്ടത് +10 ആണ്. സോ ഈ -5 ഉം -2 ഉം എക്സ് നോക്കുക വേണ്ട, -5 ഉം -2 ഉം മാത്രം നോക്കിയാൽ മതി. -5 ഉം -2 ഉം ചെയ്യുമ്പോൾ എന്താ വരിക, -7 ആണ് വരിക. പ്രോഡക്റ്റ് കാണുമ്പോഴോ -5 ഇൻറ്റു -2, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്നു, ദെൻ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ 7 കിട്ടുകയും വേണം, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 കിട്ടുകയും വേണം. അങ്ങനെ കിട്ടുന്നത് ഇതിലേതാണോ അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് നമ്മൾ പിക്ക് ചെയ്യേണ്ടത്. സോ ഇവിടെ നോക്കുമ്പോൾ -5 ഉം -2 ഉം -7 ആണ്. ഇവിടെ വെച്ച് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം എന്താണ് ഇതെല്ലാം നമ്മുടെ ആൻസർ എന്നുള്ളത്. പക്ഷേ നമ്മൾ പഠിക്കുന്നതായതുകൊണ്ട് ഞാൻ പ്രോഡക്റ്റ് കൂടി വർക്കൗട്ട് ചെയ്തിട്ട് -5 ഇൻറ്റു -2, -5 ഇൻറ്റു -2 എത്രയാണ് വരുന്നത്, പ്രോഡക്റ്റ് 10 തന്നെ കിട്ടി, ശരിയാണ്. പക്ഷെ എന്ത് ശരിയല്ല, സമ്മ് ശരിയല്ല, സമ്മ് 7 ഉം പ്രോഡക്റ്റ് 10 ഉം നമുക്ക് വരണം. സോ ഫസ്റ്റ് അല്ല നമ്മുടെ ആൻസർ എന്നുള്ളത് നമുക്ക് മനസ്സിലായി. രണ്ടാമത്തെ കേസിലോ -5 ഉം +2 ഉം ആണ്, -5 ഉം +2 ഉം ആണ്. നമുക്കറിയാം 2 - 5 എന്താ വരിക, -3 ആണ് വരിക. ഉടനെ നമുക്ക് ഇവിടെയും പറയാം എന്തല്ല, ഇതല്ല നമ്മുടെ ആൻസർ എന്നുള്ളത്. സോ ഇതും അല്ല നമ്മുടെ ആൻസർ, വേണമെങ്കിൽ പ്രോഡക്റ്റ് കൂടി കാണാം. -5 ഇൻറ്റു 2 എന്താ വരിക, -10 ആണ് വരിക, അതും തെറ്റാണ്. അപ്പം എന്തായാലും ഇത് നമ്മുടെ എന്തല്ല എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ആൻസർ അല്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ദെൻ അടുത്തതിലോട്ട് പോകുന്നു, +5 +2. സോ +5 +2 എന്താ വരിക, സമ്മ 7 കിട്ടി, സമ്മ 7 ആണ്, കറക്റ്റ് ആണ്. പക്ഷെ എന്തുകൂടി ശരിയാവണം, പ്രോഡക്റ്റ് കൂടി ശരിയാണ്. +5 +2 +5 ഇൻറ്റു +2 എത്രയാ വരിക, 10 കിട്ടി. അപ്പോൾ ഇത് നമ്മുടെ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലേ, സമ്മ 7 ആണ്, സമ്മ 7 കിട്ടി, സമ്മ 10, പ്രോഡക്റ്റ് 10 ആണ്, പ്രോഡക്റ്റ് 10 കിട്ടി. സോ നമ്മുടെ ആൻസർ ഏതായിട്ട് നമുക്ക് പിക്ക് ചെയ്യാം, സി ആയിട്ട് പിക്ക് ചെയ്യാം. വേണമെങ്കിൽ നമ്മൾ പഠിക്കുന്നതായതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ കൂടി നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. -4 +2 -4 + 2 എന്താ വരിക, -2 വരും, തെറ്റാണ് ഓൾറെഡി. -4 + 2 -4 × +2 എത്രയാണ് വരുന്നത്, -8 വരും. സോ എന്തായാലും ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത, സമ്മ 7 ആയിട്ടും പ്രോഡക്റ്റ് 10 ആയിട്ടും വന്നിട്ടുള്ള ഒരേ ഒരു കേസ് എന്ന് പറയുന്നത് ഏത് മാത്രമാണ്, ഓപ്ഷൻ സി മാത്രമാണ്. സോ നമ്മുടെ ആൻസർ ഏതാണ്, ഓപ്ഷൻ സി ആണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു, ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ എങ്ങാനും ഇവിടെ മൈനസ് ആയിരുന്നെങ്കിൽ നമ്മുടെ സമ്മ ഏതെടുക്കണം, -7 എടുക്കണം. എക്സിൻ്റെ കോഫിഷ്യൻ്റ് എന്താണോ അത് സമ്മായിട്ടും, ഈ ഒറ്റയ്ക്ക് നിൽക്കുന്ന എക്സിൻ്റെ ഒന്നുമില്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന അവസാനത്തെ സംഭവം, അവസാനത്തെ എന്ന് പറയുന്നില്ല, ഓർഡർ ചിലപ്പോൾ മാറിയൊക്കെ വരാം, ഈ ലാസ്റ്റ് വരുന്ന കോഫിഷ്യൻ്റ് ഒന്നും ഇല്ലാത്ത എക്സിൻ്റെ യാതൊരു കോഫിഷ്യൻ്റ് ഇല്ലാത്തത് എന്താണോ അത് പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നു. എന്നിട്ട് ഇതിലെ നമ്പേഴ്സ് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് ഏതാണോ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നത് അത് നമ്മൾ സിമ്പിളായിട്ട് പിക്ക് ചെയ്യുന്നു. ആ ക്വസ്റ്റ്യൻ
സെക്കൻഡ് ക്വസ്റ്റ്യൻ കൂടി നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇക്വേഷനോട് നോക്കി, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 42, അതിനർത്ഥം എന്താ? സം എന്ന് പറയുന്നത് എത്ര വരണം? സം ഈക്വൽ ടു 1 വരണം. പ്രോഡക്റ്റ് എത്ര വരണം? മൈനസ് 42 വരണം അല്ലേ. മൈനസ് ഉണ്ട് അതിൻ്റെ കൂടെ, അപ്പോൾ അതുകൂടി, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലസ് അല്ല മൈനസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അതുകൂടി കൺസിഡർ ചെയ്തേ പറ്റൂ. സോ അത് വരുന്നത് ഏതാണെന്നുള്ളത് നോക്കുക. സമ്മ് 4 - 1, സം എത്ര വരും? 1 കിട്ടി. പക്ഷേ പ്രോഡക്റ്റ് വരുമോ? 4 - 3 = 12 അല്ലേ വരിക. സോ എന്തല്ല, തെറ്റാണ്. 4 - 3 സം 1 കിട്ടിയായിരിക്കും, പക്ഷേ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 - -3 എന്താ വരുന്നത്? -12 വരിക. -12 ആണോ? അല്ല, നമുക്ക് എത്രയാണ് വരണ്ടേ? -42 വരണം. അടുത്തെടുത്തു 6 - 7, 6 - 7 എന്താ വരിക? -1 വരും. തെറ്റാണ്, എന്നാലും നമുക്ക് അടുത്തതുകൂടി വർക്ക് ചെയ്യാം, വർക്ക്ഔട്ട് ചെയ്യാം. 6 - -7 എന്ത് വരും? -42 വരും. എന്തായാലും എന്ത് തന്നെയാണ്? തെറ്റ് തന്നെയാണ്. അടുത്തത് -14 + 3, 3 - 14, 3 - 14 എന്താ വരിക? 11 വരും. -11 വരും. 14 - 3 അല്ലെങ്കിൽ -14 - 3 -42 വരും. എന്തായാലും എന്ത് തന്നെയാണ്? തെറ്റ് തന്നെയാണ്. അടുത്തത് -6 + 7, 7 - 6, സം എന്താ വരുന്നത്? 1 വരുന്നത്. സം 1 ആണ്, സാറ്റിസ്ഫൈ ചെയ്തു. പ്രോഡക്റ്റ് എന്ത് വരണം? 7 - -6 എത്രയാ വരണ്ടേ? -42 വരണം. സോ സം 1 കിട്ടി, പ്രോഡക്റ്റ് -42 കിട്ടി. നമ്മുടെ ഏത് സാറ്റിസ്ഫൈ ചെയ്തു? കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. സോ നമ്മുടെ ആൻസർ എന്താ? x - 6 × x + 7 ഫാക്ടേഴ്സ് ആണ് x² + x - 42. അപ്പം ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഫോർമുല നോക്കുക, സമ്മും പ്രോഡക്റ്റും ഒന്ന് ബാലൻസ് ചെയ്യുക, അതിനനുസരിച്ച് എടുക്കുക. x² + x - 42, x² - x - 132, ഇത്തരം ചോദ്യങ്ങളെല്ലാം വളരെ ഈസി ആയിട്ട് ഒരുപാട് ഷിഫ്റ്റ്സിൽ ഇത് ചോദിച്ചിട്ടുണ്ട്. സോ ഞാൻ അതിൽ നിന്ന് 3 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഇതെല്ലാം പ്ലസ് ആണ്, അതിലൊരു മൈനസ് വരുന്നുണ്ട്, ദെൻ നിങ്ങൾക്ക് ഹോംവർക്കായിട്ടുള്ള പ്രോബ്ലം ആണ്. നിങ്ങൾക്ക് ഹോംവർക്കായിട്ടുള്ള പ്രോബ്ലത്തിലെല്ലാം എന്താ തന്നിരിക്കുന്നത്? നെഗറ്റീവ് ആയിട്ടുള്ള വാല്യൂസ് തന്നിരിക്കുന്നത്. അപ്പം നെഗറ്റീവ് എന്ന് പറയുമ്പോൾ സം എന്താ വരണ്ടേ? സം -1 വരണം. പ്രോഡക്റ്റ് എത്ര വരണം? -132 വരണം. ഈ രീതിയിൽ വരുന്നത് ആ ഓപ്ഷനിൽ ഏതാ ഉള്ളതെന്ന് പിക്ക് ചെയ്യുക. ആ സിമ്പിൾ, അത്രയും സിമ്പിൾ ആണ് കേട്ടോ, അത്രയും ഞാൻ പറഞ്ഞാൽ നേരിട്ട് ഒന്നും ചെയ്യാനില്ല. സോ എന്നിട്ട് ആൻസർ എന്ത് ചെയ്യുക? കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. സോ ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ ഇനി ഇതേ ക്വസ്റ്റ്യൻസ് ഒക്കെ എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് RRB NTPC എല്ലാ ക്വസ്റ്റ്യൻസ് കൂടി ഒരു PDF ഞാൻ എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിലും അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലും ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാം. അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് ജോയിൻ ചെയ്യാം. മെറ്റീരിയൽസ് ഉണ്ട്, നമ്മളിപ്പോൾ ഡെയിലി ക്യൂസസ് ഒക്കെ കണ്ടക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സോ താല്പര്യമുള്ളവർ അതിനകത്തോട്ട് ജോയിൻ ചെയ്യുക. മറ്റൊരു മോഡൽ ക്വസ്റ്റ്യൻ ആയിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഞാൻ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു മോഡൽ ക്വസ്റ്റ്യൻ ആയിട്ട് അധികം വൈകാതെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇവിടെ വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമീസ്. ഹാവ് എ നൈസ് ഡേ.